നമസ്കാരം. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിരിക്കുന്നു. ഇനി ബംഗാളാണ്. രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുതിർന്ന ബി ജെ പി നേതാവും സൈദ്ധാന്തികനും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ പി പി മുകുന്ദൻ വിലയിരുത്തുന്നു. അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പേജിലൂടെയാണ് ശ്രീ മുകുന്ദൻ ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഭാരത ദർശനത്തിന്റെ പുതിയ ഒരു നാൾവടിയിലേക്ക് നമ്മൾ കടക്കുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ദേശീയതയുടെ പുതിയ പ്രസ്ഥാനങ്ങൾ, ദേശീയതയുടെ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നമ്മുടെ രാജ്യം എത്തിക്കൊണ്ടിരിക്കുകയാണ്, വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന നിരീക്ഷണത്തോടു കൂടിയാണ് ശ്രീ പി പി മുകുന്ദൻ ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ശ്രീ പി പി മുകുന്ദന്റെ പോസ്റ്റ് പ്രസ്താവന ഇങ്ങനെ ആരംഭിക്കുന്നു: ഇത് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത രാമരാജ്യത്തിലേക്കുള്ള ജൈത്രയാത്ര എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ പോസ്റ്റ് ആരംഭിക്കുന്നു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പും മധ്യപ്രദേശ്, യു പി, ഗുജറാത്ത്, കർണാടക അടക്കമുള്ള നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും പരിശോധിച്ചാൽ വ്യക്തമാകുന്നത് ദിശാബോധത്തോടെയുള്ള ഒരു വിധിയെഴുത്ത് എന്നാണ്. ദിശാബോധത്തോടെ ഭാരതം, ഭാരതീയർ വിധിയെഴുതിയിരിക്കുന്നു എന്ന് പറയുന്നു. ദേശീയ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകിയുള്ള എൻ ഡി എയുടെ ഭരണത്തിനൊപ്പമാണ് ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തുടിപ്പ് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇന്ത്യയുടെ നട്ടല്ലായ കർഷകരെ കൈപിടിച്ചുയർത്തുന്ന വികസനം പാഴ്വാക്കല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സർക്കാരിനുള്ള ഇന്ത്യൻ ജനതയുടെ അകമഴിഞ്ഞ പിന്തുണയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. ഇത് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത രാമരാജ്യത്തിലേക്കുള്ള ഭാരതത്തിന്റെ ജൈത്രയാത്ര തന്നെയാണ് എന്ന് അരക്കെട്ടുറപ്പിച്ചു പറയുന്നു ശ്രീ പി പി മുകുന്ദൻ. പ്രതിപക്ഷവും അവർക്ക് കുടലൂതുന്ന ചില മാധ്യമങ്ങളും കൂടി യാതൊരടിസ്ഥാനവുമില്ലാത്ത വിഷയങ്ങൾ കുത്തിപ്പൊക്കി അവ വിവാദങ്ങളാക്കി ബി ജെ പിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ച് കളയാമെന്ന് കരുതിയെങ്കിൽ അവർക്ക് മുഖപടച്ച് കിട്ടിയ ഒരടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി എന്നും അദ്ദേഹം പറയുന്നു. സമീപകാലത്ത് യു പിയിൽ യോഗി ആദിത്യനാഥ് സർക്കാരിനെ കരിവാരിത്തേക്കാൻ എന്തെല്ലാം കഥകളാണ് ചില മാധ്യമങ്ങളും പ്രതിപക്ഷ കക്ഷികളും ചേർന്ന് ചമച്ചത്. അതിന്മേൽ അന്തിചർച്ചകൾക്ക് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തുമാത്രം സമയം മാറ്റിവെച്ചു. അതുപോലെ തന്നെ ഇതുകൊണ്ടൊന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാവില്ല, ജനങ്ങളെ പറ്റിക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമായില്ലേ? അതാണ് ഈ ഫലങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് എന്നും ശ്രീ മുകുന്ദൻ പറയുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നരേന്ദ്രമോദി പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം ഈ മുന്നേറ്റം നടത്തുമ്പോഴും കേരളം അതിനൊപ്പം എത്തുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. ഇവിടെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നതും രഹസ്യമല്ല. അനുകൂല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടും അത് വോട്ടുകളാക്കി മാറ്റുന്നതിൽ വിജയിക്കുന്നില്ല. ഇതിൽ ഗൌരവമായ പരിശോധന വേണം എന്നുകൂടി ശ്രീ മുകുന്ദൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആശയക്കുഴപ്പമാണ്, ഏതു തരത്തിലുള്ള അവസരമാണെങ്കിലും നിലവിലത് ദോഷകരമാണ്, അത് പരിഹരിക്കപ്പെടുക തന്നെ വേണം. ഈ വിഷയത്തിൽ കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഭാരവാഹികൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയതായി മാധ്യമ വാർത്തകളുണ്ട്. അങ്ങനെയൊന്നുമില്ല എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചില കുറിപ്പുകളും വരുന്നുണ്ട്. ഇതിന്റെ നിജസ്ഥിതി ഉത്തരവാദപ്പെട്ടവർ പ്രവർത്തകരെ അറിയിക്കണം. സാധാരണ പ്രവർത്തകർ ആശയക്കുഴപ്പത്തിലാണ്, അതിന് പരിഹാരം ഉണ്ടാക്കണം എന്ന ഒരു കാര്യം കൂടി, എന്ന ഒരു ആത്മവിമർശനം കൂടി ശ്രീ പി പി മുകുന്ദൻ നടത്തുന്നുണ്ട്. ദേശീയതലത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാടിൽ ലഭിക്കുന്ന ബഹുജന സ്വീകാര്യത ലോകരാജ്യങ്ങൾ ശ്രദ്ധാപൂർവ്വം നോക്കിക്കാണുന്നു. മറ്റ് രാഷ്ട്രങ്ങൾ സ്വന്തം രാജ്യ താൽപര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുമ്പോൾ ഭാരതം ഇക്കാര്യത്തിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്ന അഭിമാനകരമായ നിലപാടാണ് ബി ജെ പി സർക്കാർ കൈക്കൊള്ളുന്നത്. കേരളത്തിന്റെ മനസ്സും ഇതിനൊപ്പം തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിപ്പിക്കേണ്ടതുണ്ട്. ആ ദൌത്യം പാർട്ടി ഇവിടെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കണം എന്ന ഒരു കാര്യം കൂടി ശ്രീ പി പി മുകുന്ദൻ ചൂണ്ടിക്കാട്ടുന്നു. മുന്നണി രാഷ്ട്രീയമാണ് കേരളത്തിൽ ബി ജെ പിയുടെ മുന്നേറ്റത്തിന് തടയിടുന്നത് എന്ന വാദം കഴമ്പുള്ളതല്ല. രണ്ട് മുന്നണികളിലായുള്ള മഹാഗത്ബന്ധനോട് മത്സരിച്ചാണല്ലോ ബി ജെ പി ജയിക്കുന്നത്, നേമത്ത് ജയിച്ചത്. നിരവധി മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തോ അതിനൊപ്പമോ എത്തിയതും സ്വന്തം കരുത്തിലാണല്ലോ. ഇപ്പോഴത്തെ സംവിധാനമൊന്നുമില്ലാത്ത കാലത്ത് 30 വർഷം മുമ്പ് കേരളവർമ്മരാജ ഒറ്റയ്ക്ക് 110,000 വോട്ട് പിടിച്ചതും 6 കൗൺസിലർമാർ ഇവിടെ തിരുവനന്തപുരത്ത് ബി ജെ പി ടിക്കറ്റിൽ ജയിച്ചു കയറിയതുമെല്ലാം ബി ജെ പിയുടെ ആത്മവിധിത്തിന് ആക്കം കൂട്ടുന്ന ദൃഷ്ടാന്തങ്ങളാണെന്നും ശ്രീ മുകുന്ദൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നണി രാഷ്ട്രീയത്തിനിടയിൽ ബി ജെ പിക്ക് തനിച്ച് എന്ത് ചെയ്യാനാകും എന്ന ആശങ്ക മാറ്റിവെച്ചുകൊണ്ട് വേണം ഇനി കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പി പരിപാടികൾ ആസൂത്രണം ചെയ്യേണ്ടത്. അത് ജാതിമത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായ ഭാരതീയ സങ്കല്പത്തിൽ അധിഷ്ഠിതമായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ പി പി മുകുന്ദൻ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു. ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി കേരളത്തിൽ ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടതിന്റെ അസ്വാരസ്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് പോരാടേണ്ടതിന്റെ ആവശ്യകതയാണ് മുതിർന്ന നേതാവായ ശ്രീ പി പി മുകുന്ദൻ ചൂണ്ടിക്കാട്ടുന്നത്. എത്രയോ വർഷമായുള്ള രാഷ്ട്രീയ പൊതുജീവിതത്തിന്റെ അനുഭവ സമ്പത്താണ് ശ്രീ പി പി മുകുന്ദന്റെ ഈ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. തീർച്ചയായും അദ്ദേഹം പറയുന്നത് അനുസരിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ ബി ജെ പി നേതൃത്വം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും വിജയം ഈ ബീഹാറിലെ പോലെ, അല്ലെങ്കിൽ ബംഗാളിലെ പോലെ, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ മറ്റു പാർട്ടികളുടെ ആ കോട്ട കൊത്തളങ്ങൾ തകർത്ത് എറിഞ്ഞുകൊണ്ടാണ് ബി ജെ പി മുന്നേറിയത്. ഇവിടെയും നമുക്കത് സാധിക്കും എന്ന വലിയ പ്രതീക്ഷയാണ്, വലിയ ഒരു ആഗ്രഹമാണ്, വലിയ ഒരു വിശ്വാസമാണ് ശ്രീ പി പി മുകുന്ദൻ ഈ പോസ്റ്റിലൂടെ പ്രകടിപ്പിക്കുന്നത്. തീർച്ചയായും അതിന് സാധിക്കും എന്ന് തന്നെയാണ് പൊതുജനാഭിപ്രായം. സർവം മറന്ന് പോരാടുക, ജനങ്ങൾക്കായി പ്രവർത്തിക്കുക, ഭാരതീയ മൂല്യത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ബി ജെ പിക്ക് കേരളത്തിലും വിജയം സുനിശ്ചിതമായിരിക്കും എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.